കേരളത്തിൽ ബിസിനസ് ചെയ്യണോ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. കേരളത്തിലെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ വളരെയധികം പരാജയമാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആർക്കും തന്നെ കറക്റ്റായിട്ടൊരു ഉത്തരം ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആരുടെ കയ്യിലും ക്യാഷ് ഇല്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. കൂടുതലായിക്കൊണ്ട് ഈ ഒരു പ്രോബ്ലം എല്ലാ മേഖലകളിലും ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റീറ്റെയിൽ മേഖലകളിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിക്കൊണ്ട് വഷളായിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിൻ്റെ പണമാണ് കേരളത്തിൽ എന്നും തന്നെ പിടിച്ചു നിർത്തുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഗൾഫിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ് കുറയുകയും കേരളത്തിലുള്ള ജനങ്ങൾ വളരെയധികം വിഷമത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ പുതിയൊരു ബിസിനസ് കേരളത്തിൽ തുടങ്ങണോ എന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും കേരളത്തിൽ പുതിയൊരു ബിസിനസ് ചെയ്യരുത് എന്നാണ് പറയുവാനുള്ളത്. ട്രെൻഡിങ്ങായി കൊണ്ടിരുന്ന ഒരു ബിസിനസ്സായിരുന്നു സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ബിസിനസ്. ഒരു ഫാമിലിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന രീതിയിലാണ് സൂപ്പർ മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. ഹോൾസെയിൽ ഷോപ്പുകൾ അവർക്ക് ആ സമയത്ത് വളരെയധികം കച്ചവടം ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഒരുപാട് ഷോപ്പുകൾ വരികയും ഒരുപാട് ഷോപ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തതോടുകൂടിയിട്ട് ഹോൾസെയിൽ ഷോപ്പുകാരുടെയും അതുപോലെ തന്നെ ഓരോ കമ്പനിക്കാരുടെയും പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് കൂടുകയും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റുകൾ വിറ്റ് വിൽപ്പന നടത്തുവാനും അവർക്ക് സാധിച്ചു. എന്നാൽ ഇന്നത്തെ അവസ്ഥ, ഒരു ഷോപ്പിലും കച്ചവടമില്ല എന്നുള്ളതാണ്. വലിയ സൂപ്പർ മാർക്കറ്റുകളുടെ വരവ്, അത് നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭാവിയിലേക്ക് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഇനിയും വരും. എന്നാൽ ചെറിയ സൂപ്പർ മാർക്കറ്റുകാരുടെ അവസ്ഥ, അവരുടെ അവസ്ഥ വളരെയധികം പരാജയമാണ്. നമ്മൾ താഴെ തട്ടിൽ നിന്ന് കൊണ്ട് നോക്കിയാൽ തന്നെ കൂലിപ്പണിക്കാർ, അവർക്ക് പണിയില്ല. ഈ കൂലിപ്പണിക്കാരാണ് സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നു വന്നിട്ട്, അതായത് ചെറിയ അവരുടെ നാട്ടിൻ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. അവർ വാങ്ങുന്ന സാധനങ്ങൾ അധികം ക്രെഡിറ്റിലാണ്. ക്യാഷ് ഉണ്ടാകുമ്പോൾ അവർ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ, വലിയ വലിയ മാളുകളിൽ പോയിട്ട് റെഡി ക്യാഷിന് സാധനങ്ങൾ വാങ്ങിക്കുകയും തന്നെ എപ്പോഴും സഹായിക്കുന്ന റീറ്റെയിൽ ഷോപ്പിലേക്ക് കടത്തിന് വേണ്ടിയിട്ട് ചെല്ലുകയും ചെയ്യുന്നു. ആ ഒരു ക്രെഡിറ്റ് ക്ലോസാക്കാതെ നിലനിർത്തുന്നു. പിന്നെ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് പോലെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. കൊടുക്കുവാൻ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ക്യാഷ് ഇല്ലാത്തതിൻ്റെ കാരണം അവർക്ക് കറക്റ്റായിട്ട് ഡെയിലി ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വരുമാനം കുറയുകയും നമ്മുടെ ചിലവുകൾ കൂടുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. എന്നാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ സൂപ്പർ മാർക്കറ്റുകളുടെ, അതായത് വലിയ മാളുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ, അവരവിടെ ഓഫറുകൾ ഇടുന്നുണ്ട്. ഓരോ വലിയ മാളുകളിലും വലിയ റെൻറ്റിനാണ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിൽ പല പല ഷോപ്പുകളും നിലകൊള്ളുന്നത്. ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഓഫറുകൾ ഇട്ടാൽ മാത്രമേ ജനങ്ങൾ അവിടേക്ക് വരികയും മറ്റുള്ള ഷോപ്പുകളിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നുള്ളൂ. ഫുഡ് കോർട്ട് വളരെയധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഏരിയയാണ് ഫുഡ് കോർട്ട്. അതായത് ഒരു പർച്ചേസിങ് ഈ മാളിൽ വന്ന് ചെയ്യുമ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫറുകളുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ ഫുഡ് കോർട്ടിലേക്ക് പോകുന്നു, ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നു. അവിടെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എങ്കിൽ കുട്ടികളുമായിട്ട് അതിൽ കുറച്ച് നേരം
ഇടപഴകിയിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വലിയ മാളുകളിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ, വലിയ റെൻറ്റിന് നിലകൊള്ളുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ, അവർക്കും ഇപ്പോൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാളുകളിൽ എത്ര തന്നെ ഓഫർ ഇട്ടാലും ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ അവരത് വാങ്ങിക്കുവാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സെയിലും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കേരളത്തിൽ ഒരു ബിസിനസ്സും തുടങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കയ്യിലുള്ള ക്യാഷ് ഏതെങ്കിലും കമ്പനികളിൽ, അതായത് ഷെയർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതല്ല എങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബാങ്കിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ, അതായത് ബിസിനസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ, അവർ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. സൂപ്പർ മാർക്കറ്റുകൾ വന്നപ്പോൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നാലെ പോയി. അതുപോലെ തന്നെ ഇപ്പോൾ പെട്രോൾ പമ്പുകളാണ് വരുന്നത്. എല്ലാവരും പെട്രോൾ പമ്പിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർക്കും തന്നെ സെയിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പുതിയ ആശയങ്ങളിൽ നിലനിർത്തിക്കൊണ്ട്, പുതിയ ആശയങ്ങൾ നിങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾക്കതിലൊരു വെറൈറ്റി കണ്ടു തോന്നിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് വിജയിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യണോ അതോ ബിസിനസ് ചെയ്യാതിരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ആലോചിക്കുക, ചുറ്റുപാടുകളും ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങുക. പ്രവാസികളോടാണ് കൂടുതലായി പറയുവാനുള്ളത്. നിങ്ങൾ നയിച്ച ക്യാഷ്, നിങ്ങൾ അധ്വാനിച്ച ക്യാഷ് എല്ലാം തന്നെ കേരളത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ അത് ഒന്നിലേക്കും എത്തിപ്പെടുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു സഹായം, സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.